കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു അതിഥി എത്തി. ഒരു വലിയ അമ്പരപ്പ് തന്നെയാണ് ദില്ലിയിലെ മാധ്യമങ്ങൾക്കടക്കം ഉണ്ടായത്. കാരണം ഒരു ഇടക്കാലമായി നരേന്ദ്രമോദിയുടെ പ്രധാന ശത്രുപക്ഷത്ത് നിൽക്കുന്ന നേതാവ് മമതാ ബാനർജിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നമുക്കറിയാം, മമതാ ബാനർജി എല്ലാ വർഷവും മോദിക്ക് സമ്മാനങ്ങളും മറ്റും നൽകുകയും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം തൊട്ടേ വലിയൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് മമത. പക്ഷേ ഇടക്കാലത്ത് ആ ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചിരുന്നു. മമതയുടെ ഒന്നാം നമ്പർ ശത്രുവായി മോദി മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. കാരണം പ്രധാനമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുക, ആ പങ്കെടുക്കുന്ന യോഗത്തിൽ തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മമത ചെയ്തു വന്നിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അത് വലിയ വാർത്തയുമായി മാറിയിരുന്നെങ്കിൽ ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മമതാ ബാനർജി എത്തിയിരിക്കുന്നു. മമതാ ബാനർജി ഔദ്യോഗികമായി പറയുന്നത് ബംഗാളിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് വന്നത്. അതുമാത്രവുമല്ല, കേന്ദ്രത്തിൻ്റെ എല്ലാ പദ്ധതികളും വളരെ ഭംഗിയായി ചെയ്യുന്ന സംസ്ഥാനം ബംഗാളാണ്, അതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്നുമുണ്ട് എന്നുകൂടി മമത പറയുമ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ പ്രതിപക്ഷങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ മമത പറയുന്നത് താൻ ദില്ലിയിലെത്തിയത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കാണാനും 2024 ബി ജെ പിക്കെതിരെ ബദലൊരുക്കാനുമാണ് എന്ന് മമത പറയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ നീക്കം എന്തിനാണ് എന്നുള്ളത് വ്യക്തമല്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയെ കാണാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഒക്കെ കഴിയും, സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മമതാ ബാനർജി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും കാണുന്നുണ്ട്. ഏതായാലും പാർത്ഥ ചാറ്റർജി ഉൾപ്പെടെയുള്ളവർ ഇ കുരുക്കിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ മമത തയ്യാറാകത്തില്ല. സാധാരണഗതിയിൽ ഇ മറ്റുമൊക്കെ നീക്കം നടത്തുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി. പക്ഷേ മമതാ ബാനർജി പാർത്ഥ ചാറ്റർജി അടക്കമുള്ളവർ ഇ പിടിയിലകപ്പെടുമ്പോഴും മൗനം പാലിക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നു. ഒപ്പം തന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇ പലവട്ടം ചോദ്യം ചെയ്യുമ്പോഴും കോൺഗ്രസ് അതിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമ്പോഴുമൊക്കെ മമതാ ബാനർജി മൗനത്തിലാണ്. അതുകൂടാതെയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി മമതയുടെ അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചയെന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.